രോഗങ്ങളുടെ പിടിയിൽപ്പെടാതെ ജീവിക്കാൻ ആർക്കും ആകില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പല അസുഖങ്ങളും നമ്മളെ പിടികൂടാറുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ആരോഗ്യാവസ്ഥയിലെ മാറ്റങ്ങളാകാം. എന്നിരുന്നാലും രോഗങ്ങളും നവഗ്രഹങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ ഏതെങ്കിലും ഗ്രഹം ദുർബലമാണെങ്കിൽ ആ ഗ്രഹം പ്രതിനിധീകരിക്കുന്ന രോഗങ്ങൾ നിങ്ങളെ വ്യക്തമായി ബാധിക്കും. രോഗങ്ങളെയും അവയുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഏതൊരു ജാതകത്തിനും ജീവൻ നൽകുന്നയാളാണ് സൂര്യൻ. സൂര്യനെ ഗ്രഹങ്ങളുടെ രാജകുമാരനായും കണക്കാക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കുകയും ശരീരത്തിന് മുഴുവൻ പോഷണം നൽകുകയും ചെയ്യുന്ന ശക്തിയാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഇത് ചൂടും തണുപ്പും സൃഷ്ടിക്കുന്നു. അസ്ഥികളുടെ ഘടന, രക്തം, തലച്ചോറ്, ആമാശയം, പിത്തരസദഹനം, ഹൃദയം, കാഴ്ച, പിത്താശയം, നട്ടെല്ല്, വയറ് എന്നിവയുമായി സൂര്യൻ ബന്ധപ്പെട്ടിരിക്കുന്നു. ജാതകത്തിൽ സൂര്യൻ മോശം സ്ഥാനത്ത് തുടരുന്നുവെങ്കിൽ അത് ഒരു വ്യക്തിക്ക് നേത്ര പ്രശ്നങ്ങൾ, തലവേദന, രക്തചംക്രമണത്തിൽ മാറ്റം, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, അസ്ഥി ഒടിവുകൾ, അമിതമായ ചൂട്, രക്തസമ്മർദ്ദം, കഷണ്ടി, അസ്ഥി ക്യാൻസർ, ദുർബലമായ രോഗപ്രതിരോധം എന്നിവയ്ക്ക് കാരണമാകുന്നു. തണുത്തതും ഈർപ്പമുള്ളതുമായ ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. ശരീരത്തിലെ ദ്രാവകം, രക്തത്തിന്റെയും ലിംഫിന്റെയും ഗുണനിലവാരം, ഗ്രന്ഥികൾ, ടോൺസിലുകൾ, സ്തനം, മുഖം, ശ്വാസകോശം, നെഞ്ച് എന്നിവയെ നിയന്ത്രിക്കുന്നതിനാൽ ചന്ദ്രൻ വൈകാരിക ആരോഗ്യം, ഫെർട്ടിലിറ്റി, മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇത് ആർത്തവചക്രം, അണ്ടാശയം, ഗർഭാശയം എന്നിവയും നിയന്ത്രിക്കുന്നു. ഒരാളുടെ ജാതകത്തിൽ ചന്ദ്രൻ ദുർബലമോ മോശമായ സ്ഥാനത്തോ തുടർന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാകും. കൂടാതെ ഇത് ഉറക്കത്തകരാറോ ഉറക്കമില്ലായ്മയോ, അലസത, മയക്കം, ന്യൂറോളജിക്കൽ ഡിസോർഡർ എന്നിവയും നൽകും. വായ പ്രശ്നങ്ങൾ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദ പ്രശ്നങ്ങൾ, വിളർച്ച, പ്ലീഹയുടെ വർദ്ധനവ്, ഗർഭാശയത്തിന്റെയും അണ്ടാശയത്തിന്റെയും രോഗങ്ങൾ, ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ, ടിബി, ജലദോഷം, വിശപ്പില്ലായ്മ, പനി, ബലഹീനത തുടങ്ങിയ പ്രശ്നങ്ങളും നിങ്ങൾക്ക് വരാം. വരണ്ടതും അഗ്നിജ്വാലയുള്ളതുമായ ഒരു ഗ്രഹമാണ് ചൊവ്വ. തല, രക്തം, ദഹനാഗ്നി, അസ്ഥിമജ്ജ, പിത്തരസം, കുടൽ, കഴുത്ത്, നെറ്റി, പേശി സംവിധാനം, മൂക്ക് എന്നിവ ചൊവ്വ നിയന്ത്രിക്കുന്നു. ഒരാളുടെ ജാതകത്തിൽ ചൊവ്വ ദുർബലമോ മോശമോ സ്ഥാനത്ത് തുടർന്നാൽ അത് ഒരു വ്യക്തിക്ക് വീക്കം, മുറിവുകൾ, അമിത വിശപ്പ്, അപകടങ്ങൾ, പൊള്ളൽ, ഒടിവുകൾ, ചർമ്മതിണർപ്പ്, പനി, അപസ്മാരം, ശരീരത്തിന്റെ പേശികളിലെ അർബുദം, ടൈഫോയിഡ്, ഛർദി, കോളറ തുടങ്ങിയ രോഗങ്ങൾക്ക് വഴിയൊരുക്കുന്നു. വാത, പിത്ത, കഫങ്ങളെ ഭരിക്കുന്നത് ബുധനാണ്. അതിനാൽ ഒരാളുടെ ജാതകത്തിൽ ബുധൻ ബാധിച്ചാൽ ഇവയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകാം. അടിവയറ്റിലെ താഴത്തെ ഭാഗം, ചർമ്മം, മനസ്സ്, നാഡീവ്യൂഹം, കഴുത്ത്, ഗ്യാസ്ട്രിക് ജ്യൂസ്, കുടൽ, ബ്രോങ്കിയൽ ട്യൂബ്, നാവ്, വായ, കൈകൾ എന്നിവ ബുധനെ സൂചിപ്പിക്കുന്നു. ബുധൻ ജാതകത്തിൽ ദുർബലമോ മോശമോ ആയി തുടർന്നാൽ അത് മാനസിക രോഗം, നാഡീവ്യൂഹം, ഉറക്കമില്ലായ്മ, ചർമ്മരോഗങ്ങൾ, ബലഹീനത, അപസ്മാരം, ല്യൂക്കോഡെർമ, ആസ്മ, ശ്വസന രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. സൗമ്യമായ ഒരു ഗ്രഹമാണ് വ്യാഴം. കൊഴുപ്പ് ടിഷ്യു, ധമനികളുടെ സിസ്റ്റം, ഇടുപ്പ്, ഗ്രന്ഥികൾ, കരൾ, പിത്താശയം, ആഗിരണം ചെയ്യാനുള്ള ശക്തി, ദഹനം, പാൻക്രിയാ സംബന്ധമായ രോഗങ്ങൾ, ചെവി, കേൾവിക്കുറവ്, നാഭി, പാദം, അണ്ണാക്ക്, തൊണ്ട എന്നിവയെ വ്യാഴം സൂചിപ്പിക്കുന്നു. ജാതകത്തിൽ വ്യാഴം ദുർബലമായി തുടർന്നാൽ അതൊരു വ്യക്തിയിൽ ത്രോംബോസിസ്, മഞ്ഞപ്പിത്തം, ഉയർന്ന രക്തചംക്രമണം, പ്രമേഹം, വിളർച്ച, കരൾ പ്രശ്നങ്ങൾ, ഡിസ്പെപ്സിയ, ചുമ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഊഷ്മളവും ഈർപ്പമുള്ളതുമായ ഗ്രഹമാണ് ശുക്രൻ. ലൈംഗിക അവയവങ്ങളും പെൽവിസും, സ്വകാര്യ ഭാഗങ്ങൾ, ശുക്ലം അല്ലെങ്കിൽ അണ്ഡം, പ്രത്യുൽപാദന ഭാഗങ്ങൾ, മൂത്രസഞ്ചി, വൃക്ക, തൊണ്ട, കഴുത്ത്, മുഖം, കണ്ണുകൾ, താടി, കവിൾ, തൊലി മുതലായവയെ ശുക്രൻ സൂചിപ്പിക്കുന്നു. ജാതകത്തിൽ ശുക്രൻ മോശം സ്ഥാനത്ത് തുടർന്നാൽ അതൊരു വ്യക്തിയിൽ മൂത്ര, പ്രത്യുൽപാദന വ്യവസ്ഥ, വെനീറൽ രോഗങ്ങൾ, വൃക്കയിലെ കല്ലുകൾ, പ്രമേഹം, വിളർച്ച, ലൈംഗിക അവയവങ്ങളുടെ ബലഹീനത,
പക്ഷാഘാതം, തിമിരം, ശാരീരിക തേജസ് നഷ്ടപ്പെടുന്നത് തുടങ്ങിയ രോഗങ്ങൾ സമ്മാനിക്കുന്നു. തണുത്ത വരണ്ട ഗ്രഹമാണ് ശനി. സന്ധികൾ, ടെൻഡോണുകൾ, പ്ലീഹ, നാഡി ടിഷ്യൂകൾ, പല്ലുകൾ, തൊലി, കാൽമുട്ടുകൾ, കണങ്കാലിനും കാൽമുട്ടിനുമിടയിലുള്ള കാലിന്റെ ഭാഗം, എല്ലുകൾ, കഫം എന്നിവയെ ശനി സൂചിപ്പിക്കുന്നു. ശനി ഒരാളുടെ ജാതകത്തിൽ മോശമായി തുടർന്നാൽ അത് വിട്ടുമാറാത്ത രോഗങ്ങൾ, വേദനാജനകമായ രോഗങ്ങൾ, ക്യാൻസർ, സന്ധിവാദം, കാലിന്റെ ഒടിവ്, ഗ്രന്ഥികളുടെ രോഗങ്ങൾ, പക്ഷാഘാതം, വാദം, ചർമ്മരോഗങ്ങൾ, സന്ധിവാദം എന്നിവ ഉണ്ടാക്കുന്നു. ശരീരത്തിന്റെ തണുപ്പ്, വൈകല്യങ്ങൾ, നാഡീ തകരാറുകൾ, ദഹനക്കേട്, ഭ്രാന്ത്, ഛർദി, പുരുഷന്മാരിലെ ബലഹീനത തുടങ്ങിയവയ്ക്കും ശനി കാരണമാകുന്നു. ഒരാളുടെ ജാതകത്തിൽ രാഹു മോശം സ്ഥാനത്ത് തുടർന്നാൽ നാഡീവ്യൂഹം, അലർജികൾ, അൾസർ, പ്ലീഹ, രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ, ഹിസ്റ്റീരിയ, ഭ്രമാത്മകത, ഭ്രാന്ത്, നിഗൂഢ രോഗങ്ങൾ, ദഹനക്കേട്, കുഷ്ഠം, കാലിൽ വേദനയോ പരിക്കോ, ക്യാൻസർ, പ്രാണികളുടെ കടിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. സ്വഭാവത്തിൽ വളരെയധികം സ്ഫോടനാത്മകമാണ് കേതു. ഒരാളുടെ ജാതകത്തിൽ കേതു മോശം സ്ഥാനത്തോ ദുർബലമായോ തുടർന്നാൽ ആ വ്യക്തിക്ക് പരിക്കുകൾ, മുറിവുകൾ, ഞരമ്പുകളുടെ രോഗങ്ങൾ, നട്ടെല്ല്, ശസ്ത്രക്രിയ, വീക്കം, അൾസർ, കുറഞ്ഞ രക്തസമ്മർദ്ദം, ബധിരത, ഏതെങ്കിലും തരത്തിലുള്ള ആസക്തി, ചർമ്മരോഗങ്ങൾ, വികലമായ സംസാരം, രോഗാവസ്ഥ, കേന്ദ്ര നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് വഴിയൊരുക്കുന്നു. 6, 8, 12 എന്നീ ഗ്രഹസ്ഥാനങ്ങളാണ് പ്രധാന കുഴപ്പങ്ങൾ നൽകുന്നത്. 6-ാമത്തെ വീട് ഹ്രസ്വകാലത്തേക്ക് രോഗങ്ങൾ നൽകുന്നു. എന്നാൽ 8-ാം വീടിന് വളരെ ദീർഘകാലവും മാരകവുമായ രോഗങ്ങൾ നൽകാൻ കഴിയും, പ്രത്യേകിച്ചും ശനി ഒന്നിച്ചു ചേരുമ്പോൾ. ചികിത്സിക്കാൻ കഴിയാത്ത രോഗങ്ങളെ എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് കേതു.